ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെയാണ്. ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് മാറി മാറി പല പല കിച്ചണിലായിട്ട് ഇങ്ങനെ നമ്മുടെ പാചക പരീക്ഷണങ്ങൾ പോയി മുന്നോട്ട് പോകാം അല്ലേ. പാചക പരീക്ഷണം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ കാര്യം എന്താ അറിയാമോ? വളരെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റാണ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിഭവമാണ്. മറ്റൊന്നും അല്ല, ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പം തന്നെ ഗോതമ്പ് ഉണ്ണിയപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സോഫ്റ്റ്, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഗോതമ്പ് ഉണ്ണിയപ്പമാണ് ഇഷ്ടം. കാരണം അതിന് ഒരുപാട് വെയിറ്റിംഗ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇതെല്ലാം കൂടി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്താൽ മതി, ഉണ്ടാക്കി തുടങ്ങാം. പക്ഷേ ട്രഡീഷണൽ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അവർ സോഡാപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പഴമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഞെകടി ചേർത്ത് ശർക്കരയും അരി നമ്മുടെ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്ത് ചെറിയ തരികളോടുകൂടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ചൊരു ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഓൾമോസ്റ്റ് സെയിം ആണ്, കുറച്ച് മാറ്റം. ഓക്കെ, ഇങ്ങനെയാണ് കാണണ്ടേ, കാണിച്ചുതരാം. അതായത് 2 കപ്പ് അരിപ്പൊടിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എല്ലാം അളന്നിടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 കപ്പ് അരിപ്പൊടി, പച്ച അരിപ്പൊടിയാണ്, വറുക്കാത്ത മാവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ വെള്ളത്തിൽ ഒരു 2 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ആവശ്യത്തിന് നമുക്ക് മാവെടുക്കാം. ഇനി വേണ്ടത് വെള്ളാവലാണ്. വെള്ളാവൽ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുതിരും. ഓക്കെ, ഇതൊക്കെ കുതിരാൻ 1-5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇത് കുതിർന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി എന്താ ചെയ്യാൻ പോണേന്ന്. ഓക്കെ, ഇതുപോലെ 1/2 കിലോ ശർക്കര പൊട്ടിച്ച് വെച്ചിരിക്കുക. ചീകി എടുത്താലല്ല, പൊട്ടിച്ചെടുത്ത്. ഏകദേശം ചീകി എടുത്താൽ എനിക്ക് തോന്നുന്നു 1-2 കപ്പ് ഉണ്ടാവും. ഓക്കെ, ഏതാണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി. 1/2 കിലോ ശർക്കര, അതിച്ചിരി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കാനായിട്ട് വെക്കണം. അതും ആദ്യമേ തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതും ആദ്യമേ തന്നെ നമ്മൾ ഉരുക്കി തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ചൂടോടുകൂടിയല്ല ഒഴിക്കുന്നത്. നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഉരുകി അത് നല്ലതായിട്ട് മെൽറ്റായിട്ട്. പിന്നെ എന്താ വേണ്ടത്? മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിച്ച് തണുക്കാനായിട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. അരി അതായത് ഒട്ടും തന്നെ അഴുക്കില്ലാതെ മണ്ണും കല്ലും എല്ലാം മാറ്റി നീറ്റാക്കിയെടുക്കും. അപ്പോൾ ശർക്കര ഒരു സൈഡിൽ ഒരു കെട്ടെ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പഴം, പഴമാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് പഴം. അതും പാളയംകൂടൻ പഴം, മൈസൂർ പൂവൻ എന്ന് പറയും. പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. ട്രിവാൻഡ്രത്തൊക്കെ പാളയംകൂടൻ പഴം എന്ന് പറയും. അപ്പോൾ വലുതാണെങ്കിൽ 3 എണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ 4, ചെറുതാണെങ്കിൽ ദേ 5-6 ഒക്കെ എടുക്കാം. ചെറുത് ഒരു 5 എണ്ണം എടുക്കാം. ഓക്കെ, ഇനി ഇതിനെ തൊലി മാറ്റി നമ്മളൊരു മിക്സിയിലേക്ക് ഇടുന്നു. അതിനോടൊപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി പഴുത്ത പാളയം കൂടെ പഴമാണ് ഇതിന്. സത്യം പറഞ്ഞാൽ നല്ലത് ഇത്. പക്ഷെ ഇതെന്തായാലും നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് കിട്ടും. 3 എണ്ണം ചേർത്തു, ചെറുതായിരുന്നു സൈസ്, അതാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. ഓക്കെ, 4-ാമത്തേതും ഇട്ടു. എനിക്ക് തോന്നുന്നു 5 പഴം ഈ സൈസിൽ ഞാൻ ചേർക്കുന്നു. ഇതിനകത്തേക്ക് ഇതേ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളാവല അതും കൂടി ചേർക്കുന്നു. അപ്പോൾ മിക്സിയിലേക്ക് മാറ്റി ഇനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഏതാണ്ട് അരഞ്ഞു, ഇനി അല്പം കൂടി. ഓക്കെ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇത് നോക്കി, ശർക്കര എല്ലാം നന്നായിട്ട് തണുത്തു ഒരുക്കിയത്. എന്നിട്ട് ഞാനത് അരിച്ചെടുത്തു, അഴുക്കെല്ലാം പോയി. മാവ് റെഡി, മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുമല്ലോ. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം കുതിർത്ത അവൽ, ഇത് രണ്ടും സെറ്റ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സി. ശർക്കര ഒരുക്കിയതും നല്ല തണുത്ത ശേഷമാണ് ഞാനത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ വെച്ചേക്കണം. ഏറ്റവും കുറഞ്ഞതൊരു 6 മണിക്കൂർ, 6 to 8 hours. 6 മണിക്കൂർ കഴിഞ്ഞാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു 1/2 teaspoon സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. പിന്നെ ശർക്കര പനിയും കംപ്ലീറ്റായിട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നു 6 മുതൽ 8 മണിക്കൂർ വരെ. 6 hours ആണെങ്കിലും കുഴപ്പമില്ല, ഇതിലിപ്പോൾ നമ്മൾ അവല് കുതിർത്തരച്ചൊക്കെ ചേർത്തിരിക്കുന്നില്ല, അതുകൊണ്ട് 6 മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ ബാറ്റർ ഇസ് റെഡി. റെഡി എന്ന് വെച്ചാൽ ആയിട്ടില്ല, ഇത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാനിങ്ങനെ കറങ്ങി നടക്കാവുകയാണ് എൻ്റെ പല പല കാര്യങ്ങളായിട്ട്. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാണാം. ഇപ്പോൾ മാവ് കലക്കി വെച്ചതെല്ലാം കണ്ടല്ലോ, നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്നു. ഏറ്റവും കുറഞ്ഞതൊരു 8 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, 8 to 10 hours. ഇപ്പോൾ ഓവർ നൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. രാത്രി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ലതാണ്. വൈകുന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കും. അപ്പോൾ സോഡാപ്പൊടി ഒന്നും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യവും ചേർക്കുന്നില്ല. ട്രഡീഷണൽ ഉണ്ണിയപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 6 to 8 hours എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും 8 മണിക്കൂറിന് മേലെ ഇരിക്കുന്നതാണ് നല്ലത്. തേങ്ങയൊക്കെ കലക്കി വെച്ചിരിക്കുന്നത് ഞാൻ അടപ്പ് മാറ്റാൻ പോകുന്നു. ഇത് നന്നായിട്ട് പൊലിച്ച് നല്ല ആ ഒരു പദം വന്നിരിക്കുകയാണ് നമ്മുടെ മാവ്. ചെറിയ ചെറിയ കമ്മളുകളൊക്കെ കാണുന്നുണ്ടല്ലോ, നല്ലൊരു ഫ്ലഫി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും നന്നായിട്ട് പൊലിച്ചു വന്നാൽ മാത്രമേ അതിൻ്റെ ആ പാകമായെങ്കിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അത് ഡൗൺ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോൾ നല്ല എന്താ പറയുക, പതഞ്ഞിരിക്കുന്ന പോലെ നല്ല പുളിച്ചങ്ങനെ ചീത്തയായി പോകുന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും പിന്നെന്താ എള്ള പിന്നെ ഏലക്കാപ്പൊടി ഇത്രയും കാര്യങ്ങൾ ആ നെയ്യോടുകൂടി തന്നെ ചേർക്കാം. ഇനി അടുപ്പ് കത്തിക്കാം, രണ്ടടുപ്പും കത്തിക്കാം. ഓക്കെ, ഒന്നിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ രണ്ടടുപ്പും കത്തിച്ചു. ഒന്നിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ച് വയ്ക്കാം. ഇതിൽ കുറച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ തേങ്ങായ വറുക്കുന്നത്. തേങ്ങാക്കൊത്ത് വറുക്കാം. നോക്കിക്കോളൂ, കുറച്ച് നെയ്യ് ഒരുക്കാം. അത് ഒരുക്കി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു 1/2 to 2 tablespoons. അപ്പോൾ ഇത് ഒരുക്കി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നമുക്ക് വിചാരിക്കുന്ന അത്രയും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും. 1/2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, നെയ്യ് കൂടിയാലേ അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. വേറെ ഒന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തിടുന്നത് നമ്മളുടെ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ആകാം, എത്ര വേണമെങ്കിലും. ഓക്കെ, ഒരുപാടല്ല എങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തേങ്ങ ചെറുതായി അരിഞ്ഞതാണതേ, കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുക്കാം. ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തതാകുമ്പോൾ നമുക്ക് ആ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം എള്ളും നമുക്കൊരു 1 teaspoon മുതൽ 2 teaspoon അങ്ങനെ. പെട്ടെന്ന് തന്നെ കളർ മാറി വരും, കുഴപ്പമൊന്നുമില്ല, ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആയിട്ട് ചൂടോടുകൂടി എടുത്ത് മാവിലേക്ക് തട്ടണ്ട, ജസ്റ്റ് ഒന്ന് കൂളി ചെയ്യാൻ ഒരു സമയം കൊടുക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇടാം. മാവെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉണ്ണിയപ്പം വാറ്റാം. ഓക്കെ, ആദ്യത്തെ കളർ മാറാനായിട്ടൊക്കെ ആരംഭമാണ്. ഇനി ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് എള്ളം കൂടി ചേർക്കാം. 2 teaspoon എള്ളം കഴുകി ഉണക്കി വെച്ച എള്ളമായിരിക്കും. അതിങ്ങനെ പൊട്ടിത്തുടങ്ങും. അയ്യോ, ഭയങ്കര പൊട്ടലാണല്ലോ, തീ ഓഫ് ചെയ്യുന്നു. ഇനി ഈ ഒരു ചൂട് മതി. 2 teaspoonാണ് ഇപ്പം ഞാൻ ചേർത്തത്, 2-3 ആയാലും കുഴപ്പമൊന്നുമില്ല. എള്ളിങ്ങനെ കിടക്കുന്ന നല്ല രസമല്ലേ. ഓക്കെ, എല്ലാം കഴിഞ്ഞു, തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുക്കണം, ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമ്മുടെ മാവിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എണ്ണ ഒഴിച്ച് വയ്ക്കാം. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ.
കുഴിയിൽ ഏകദേശം ഇത്ര ഇത്ര ഒഴിക്കുക. ഓൾമോസ്റ്റ് ഒരുപാട് ഒഴിച്ചാൽ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങിക്കളയും. അത് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വറുത്ത് വെച്ച കാര്യങ്ങളെല്ലാം തണുത്തിട്ടുണ്ട്. ആ നെയ്യോടുകൂടി തന്നെ ഇങ്ങനെ ഇടാം. ആ നല്ല മണമാണ്. നമുക്ക് വറുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര മണമായിരിക്കും കേട്ടോ. മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം, ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇങ്ങനെ റെഡിയാകുന്നത്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, തേങ്ങാക്കൊത്തുണ്ടാകും, പിന്നെ എന്താ ഇതുപോലെ എള്ളിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഇനി ഏലക്കാപ്പൊടി, ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോഡാപ്പൊടി ഇല്ലാതെയും ചെയ്യാം, അതും പ്രശ്നമില്ല. പക്ഷേ കുറച്ചുകൂടി ഒന്ന് പൊലിഞ്ഞ് സൈസ് വരണം എന്നുണ്ടെങ്കിൽ ഒരല്പം സോഡാപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്താൽ മതി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അങ്ങനെ മാവ് മിക്സിങ് പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇസ് റെഡി. ആ എണ്ണ ഒന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഒന്ന് ക്രമീകരിക്കുക, ഒന്ന് ഡൗൺ ആക്കുക, എന്നിട്ട് നമ്മൾ കോരി ഒഴിക്കാം. കുറേശ്ശെ ചെറിയ തവയായിട്ടിരിക്കുന്നത് നോക്കാം. നമുക്ക് എത്ര എത്ര ഒഴിക്കാം, ആ എന്താ പറയുക, ആ കുഴി നിറച്ചൊഴിക്കരുത്, അതിൻ്റെ ഒരു ഹാഫ് വേ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് എന്തായാലും പൊങ്ങുമല്ലോ. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ഒരു കുഴിയുടെ പകുതിയോളം മാവ്, എന്തായാലും ഒരു ഉള്ളി പൊങ്ങ് വരും. ഇപ്പം നോക്കിയേ, കളർ മാറി വരുന്നു, ഒരു ഗോൾഡൻ കളറായി. ചെറുതായിട്ട് സ്വന്തമായിട്ട് തന്നെ ഇത് തിരിഞ്ഞു കറങ്ങും. ആക്ച്വലി ഇങ്ങനെ എന്നെ തിരിച്ചിടോ തിരിച്ചിടോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇതേ നോക്കി, നല്ല സോഫ്റ്റ്, നല്ല ഗുണ്ടുമുണിയായിട്ട് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഉണ്ണിയപ്പമായിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. ഞാൻ സൈഡും കൂടി ഒന്ന് പാകത്തിന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഗുലാബ് ജാമുൻ ഇരിക്കുന്നു. ആഹാ, അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഏതാണ്ട് റെഡിയായി വരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എടുത്തു തുടങ്ങാം. കുഞ്ഞു കുഞ്ഞ്, ഒരുപാട് ഓവർ സൈസിലല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഉണ്ണിയപ്പക്കാര ചെറുതാണേ, ഇത്ര മതി ആവശ്യമുള്ളൂ ഈ സൈസിൽ ഉണ്ണിയപ്പം. ഇച്ചിരി കൂടെ മാവ് ഉപയോഗിച്ച് കുറച്ചുകൂടി വലിപ്പത്തിലുണ്ടാക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് ക്യൂട്ട്. ഒരു സെറ്റ് ഉണ്ണിയപ്പം റെഡി. ഫാസ്റ്റായിട്ട് തന്നെ ആകും, ഇത്തിരി സമയമൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഹൈയിലാണ് ഞാൻ വെച്ചിരുന്നത്. ഓക്കെ, അതായത് നല്ല എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയത്തിലേക്ക് മാറ്റി, പിന്നെ ഒരു പകുതിക്ക് ശേഷം മീഡിയം ഹൈയിലേക്ക് മാറ്റി. ഇനി അടുത്ത സെറ്റ് ഒഴിക്കാം. ഇത് നോക്കി, കുറച്ചുകൂടി സൈസുള്ള ഉണ്ണിയപ്പം ഞാൻ ഇച്ചിരി കൂടെ മാവ് കൂട്ടി ഒഴിച്ചു. അപ്പോൾ കുറച്ചുകൂടി വലിപ്പത്തിലായി. അപ്പോൾ നമ്മുടെ ഞാനിത് മനഃപൂർവ്വം അങ്ങനെ എടുത്താണ് എല്ലാ സൈസും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മറ്റേ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് ചെറുതായിട്ട് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി മാവും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ,
നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഏകദേശം ഒരു 30 ഉണ്ണിയപ്പത്തിന് മേലെ കിട്ടും കേട്ടോ ഇത്ര ഈ അളവിൽ നിന്ന്. ഏ ഒരെണ്ണം ടേസ്റ്റ് ചെയ്താലോ? ഓക്കെ കാണിച്ചു തരട്ടെ, തുറന്ന് കാണിക്കാം. ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്, പുറമേ ക്രിസ്പിനെസ്സും ഉണ്ട്, അകത്ത് നല്ല സോഫ്റ്റാണ്. ഓക്കെ കഴിക്കാം. വെരി സോഫ്റ്റ്, പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം. മധുരമൊക്കെ കറക്റ്റാണ്. നമ്മൾ രണ്ട് ഏകദേശം അര കിലോ എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് ശർക്കര എടുത്തത്, ചീനി എടുത്താലോ പൊട്ടിച്ചെടുത്താലോ ഏതാണ്ട് ഒരു 2 കപ്പ്. ഓക്കെ 2 കപ്പ് അരിപ്പൊടി, അത് പച്ച അരിപ്പൊടിയാണ് വേണ്ടത്, വറുത്തതല്ല, പച്ചമാവ്. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പൊടിപ്പിച്ചെടുക്കണേ, അങ്ങനെ കടയിൽ നിന്ന് വാങ്ങണമാണെങ്കിലും കുഴപ്പമില്ല. പുട്ടുപൊടിയൊന്നുമല്ല, ഇടിയപ്പത്തിൻ്റെ പൊടി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. ഓക്കെ വെരി വെരി ടേസ്റ്റി, കഴിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ണിയപ്പം പൊതുവേ എനിക്കിഷ്ടമാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇത്തരം പലഹാരങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം. എല്ലാവരും ചോദിക്കാറുണ്ട് ഇനി നാടൻ പലഹാരങ്ങളാണ് കൂടുതലിഷ്ടം. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇപ്രാവശ്യവും പറയുകയാണ്, എന്താണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എനിക്കൊരു ലൈക്ക്, പിന്നെ ഒരു കമൻറ്റ്, നല്ലൊരു കമൻറ്റ്, ഇതൊക്കെ ഒരു പ്രചോദനമാണ് കേട്ടോ. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ മറ്റൊന്നും പറയാനില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി എൽ എൻ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമ്മളൊരു ഫാമിലിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമാകുക. ഓക്കെ അപ്പോൾ സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ നല്ല നല്ല വീഡിയോസ് നമ്മുടെ സെക്കൻഡ് ചാനലായ ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സിലും ഇടുന്നുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണുക, കാരണം നമ്മൾ കുറേ കുക്കിംഗ്, അതായത് കുറേ ഭക്ഷണ കാര്യങ്ങളും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. മിക്ക വീഡിയോസിലും എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റവും കാണും, ഏതെങ്കിലും നല്ല ഹോട്ടൽസ്, ചെറിയ ചെറിയ കടകളുടെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ അടുത്ത വെള്ളായണി ഭാഗത്തുള്ള പുഞ്ചക്കിരി ഷാപ്പിലെ കുറേ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല മീൻകറിയും പിന്നെ എന്താ പറയുക, ചെമ്മീൻ കിഴിയൊക്കെ ഒരു ഷെഫ്, അവിടുത്തെ ആ കടയുടെ ഷെഫ് ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല റെസിപ്പീസാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രത്തെ കുറച്ച് സദ്യവട്ടങ്ങളുടെ കാര്യം, പലതരം വെറൈറ്റി ദോശാസിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്ലീസ് പോയി കാണുക, നിങ്ങൾക്കത് ഇഷ്ടമാവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.